നമസ്കാരം. ബിഗ് ബോസ് 6-ാം പതിപ്പ് തുടങ്ങാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനിടയിൽ ആരാണ് മത്സരാർത്ഥികളെന്ന് അറിയാനായി ആരാധകർ ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ്. ഇതിനിടയിൽ പതിവിന് വിപരീതമായി മോഹൻലാൽ നടത്തിയ പ്രഖ്യാപനം ആരാധകരെയും അമ്പരപ്പിച്ചു. മത്സരാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന് മുമ്പ് തന്നെ ആദ്യത്തെ രണ്ട് മത്സരാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സാധാരണക്കാരുടെ പ്രതിനിധികളായ കോമഡർ മത്സരാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. റസ്മിൻ ഭായ്, നിഷാന എന്നിവരാണ് ഈ രണ്ട് മത്സരാർത്ഥികൾ. കായിക അധ്യാപികയും ബൈക്ക് റൈഡറുമാണ് റസ്മിൻ ഭായ്. യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് നിഷാന. ബിഗ് ബോസിലെ പതിവിന് വിപരീതമായിട്ടാണ് ഇത്തവണ രണ്ട് കോമണർ മത്സരാർത്ഥികളെ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ സീസൺ മുതലാണ് കോമണർ മത്സരാർത്ഥികൾ ഷോയിലെത്താൻ ആരംഭിച്ചത്. സീസൺ 5-ൽ ഗോപിക ഗോപി എന്ന ഒരു മത്സരാർത്ഥി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മാർച്ച് 10 ഞായറാഴ്ച വൈകിട്ട് 7 മണിക്കാണ് ബിഗ് ബോസ് 6-ാം പതിപ്പിന് തുടക്കമാകുന്നത്. ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നതോടെ ഇരുവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനും ആരാധകർക്ക് ആകാംക്ഷയായി. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായ റസ്മിൻ ഭായ് കൊച്ചിയിൽ നിന്നുമാണ് എത്തുന്നത്. കൊച്ചി സെൻറ്റ് തെരാസസ് കോളേജിലാണ് റസ്മിൻ ഭായ് ജോലി ചെയ്യുന്നത്. കൊച്ചി സ്വദേശിനിയായ റസ്മിൻ ഒരു കബഡി പ്ലെയർ കൂടിയാണ്. +1 മുതൽ കബഡി പ്രാക്ടീസ് ചെയ്യുന്ന റസ്മിന് സ്പോർട്സിനോടുള്ള ഇഷ്ടമാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠനത്തിലേക്ക് എത്തിച്ചതും. ഏതാനും മാസങ്ങൾക്ക് മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ സെൻറ്റ് തെരേസസ് അധ്യാപകന്മാരുടെ ഒരു വൈറൽ വീഡിയോയിലും റസ്മിനുണ്ട്. യൂട്യൂബർ, റൈഡർ എന്നീ നിലകളിലും പ്രശസ്തയാണ് റസ്മിൻ ഭായ്. ബങ്ക് മേറ്റ്സ് എന്നൊരു യൂട്യൂബ് ചാനലും നടത്തുന്നുണ്ട് റസ്മിൻ. വെറും PT ടീച്ചറോ ഡ്രിൽ മാഷോ അല്ല ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്നാണ് റസ്മിൻ പറയുന്നത്. അനാട്ടമി, ഫിസിയോളജി, ബയോ മെക്കാനിക്സ്, സ്പോർട്സ് മെഡിസിൻ, സ്പോർട്സ്, സ്പോർട്സ് സയൻസ്, സോഷ്യോളജി, IT തുടങ്ങി എല്ലാം പഠിച്ചിട്ടാണ് ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാവുന്നത്. രാവിലെ 6:30 എണീറ്റ് ആക്ടിവിറ്റി, 10 മുതൽ 1 മണി വരെ തിയറി, 4 മുതൽ 6:30 വരെ പ്രാക്ടിക്കൽസ്, അതിനുശേഷം സെമിനാർ, പ്രൊജക്ട്, റെക്കോർഡ്, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഇത്രയൊക്കെ സമയം ഫിസിക്കൽ എഡ്യൂക്കേഷന് വേണ്ടി ചെലവഴിച്ചിട്ടും കിട്ടുന്ന വില തുച്ഛമാണെന്നും റസ്മിൻ പറയുന്നു. റസ്മിൻ ഭായ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണെങ്കിലും റൈഡർ കൂടിയാണ്. സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമാണ്. നിഷാനയാണ് പിന്നീടെത്തിയത്. എന്നും എപ്പോഴും യാത്രകൾ ചെയ്യാൻ കൊതിക്കുന്ന ഒരു ഫ്രീക്കത്തി വീട്ടമ്മയാണ് താനെന്നാണ് നിഷാന സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്. ഏഷ്യാനെറ്റ് തന്നെയാണ് ഇത്തവണ സസ്പെൻസ് ഒന്നും വയ്ക്കാതെ നേരെ തന്നെ മത്സരാർത്ഥികളെ പരിചയപ്പെടുത്തിയത്. 1000-ക്കണക്കിന് അപേക്ഷകരിൽ നിന്നുമാണ് ബിഗ് ബോസ് ടീം റസ്മിൻ ഭായ്, നിഷാന എന്നിവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രമോ വീഡിയോയിലൂടെയാണ് ഏഷ്യാനെറ്റ് മത്സരാർത്ഥികളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതേസമയം ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 6 ലോഞ്ച് എപ്പിസോഡ് മാർച്ച് 10 ഞായറാഴ്ച വൈകിട്ട് 7 മണിക്കാണ്. പിന്നീട് തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:30, ശനി ഞായർ ദിനങ്ങളിൽ രാത്രി 9 ഷോ ഉണ്ടാവും. മറ്റു മത്സരാർത്ഥികളെ പതിവ് പോലെ ലോഞ്ച് എപ്പിസോഡിൽ മാത്രമാവും പ്രഖ്യാപിക്കുക. സാബുമോൻ, മണിക്കുട്ടൻ, ദിൽഷാ പ്രസന്നൻ, അഖിൽ മാരാർ എന്നിവരായിരുന്നു ബിഗ് ബോസ് മലയാളത്തിലെ ഇതുവരെയുള്ള ജേതാക്കൾ. ഇനി ആരാണ് ആ കിരീടം സ്വന്തമാക്കുന്നതെന്ന് കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. മത്സരാർത്ഥികൾ തമ്മിൽ മത്സരിച്ച് പലതരം ടാസ്കുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ആഴ്ചതോറും വ്യത്യസ്തങ്ങളായ നിരവധി ജോലികളും മത്സരാർത്ഥികൾക്ക് നൽകുകയും ഈ ജോലികൾ വൃത്തിയായും നിശ്ചിത സമയപരിധിക്കുള്ളിലും ചെയ്തു തീർക്കണം. ബിഗ് ബോസ് നിയമങ്ങൾ ലംഘിക്കുന്നവർക്കുള്ള തക്കതായ ശിക്ഷയും ഷോയിൽ നടപ്പിലാക്കും.